നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സംസ്ഥാനം ലോക്ഡൌണിന്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടക്കവേ കോവിഡ് കേസുകളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. എന്നാൽ പുതിയ വൈറസ് വകഭേദങ്ങൾ വ്യാപിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പുതിയ വൈറസ് വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ മൂന്നെണ്ണം വളരെ കൂടുതലായി സംസ്ഥാനത്ത് വ്യാപിച്ചിട്ടുണ്ട്. അതേസമയം നാല് ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌണും മറ്റ് ജില്ലകളിൽ ലോക്ഡൌണും ഏർപ്പെടുത്തിയുള്ള കോവിഡ് നിയന്ത്രണത്തിന് ഫലം കണ്ടു തുടങ്ങിയെന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി, എന്നാൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ ആയിട്ടില്ല എന്നും വ്യക്തമാക്കി. ഇതോടെ ലോക്ഡൌൺ ഇനിയും നീളുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കിയ നാല് ജില്ലകളിൽ TPR റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. മൊത്തം രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും പുതിയതായി രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കാര്യമായി കുറവുണ്ടെങ്കിലേ ലോക്ഡൌണിൽ ഇളവ് ആലോചിക്കാനാകൂ. April 14 മുതൽ 20 വരെയുള്ള ആഴ്ചകളിൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 92,248 കേസുകളായിരുന്നു. അതേസമയം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ നിരക്ക് ആദ്യമായി ഇന്നലെ 100 കടന്നിരുന്നു. 112 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 6,724. അതേസമയം മലപ്പുറം ജില്ലയിൽ 15 പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബ്ലാക്ക് ഫംഗസ് രോഗബാധയും ആശങ്ക പരത്തുന്നുണ്ട്. തെക്കൻ ജില്ലകളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീടുകൾക്ക് അകത്തും പുറത്തുമായി പൊതുവേ കാണുന്ന പൂപ്പലാണിത്. ശക്തമായ തലവേദന, കണ്ണുകൾക്ക് ചുറ്റും ശക്തമായ വേദന, കാഴ്ച മങ്ങുക, മൂക്കിൽ നിന്നും കറുത്ത നിറത്തിലുള്ള ദ്രവം പുറത്തുവരിക എന്നതാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. വളരെ അപൂർവമായി ഈ രോഗം ഉണ്ടാവുകയുള്ളൂ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമല്ല ബ്ലാക്ക് ഫംഗസ്. രോഗബാധിതർക്ക് ചികിത്സയും സഹായവും നൽകാൻ ഭയപ്പെടേണ്ടതില്ല. പ്രമേഹമുള്ളവരും കോവിഡ് ബാധിച്ച പ്രമേഹ രോഗികളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. നിർദ്ദേശങ്ങൾക്കായി ഈ സഞ്ജീവനി വഴി ഡോക്ടർമാരുമായി ബന്ധപ്പെടാം. സ്റ്റിറോയിഡുകളോ പ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്നുകളോ ഉപയോഗിക്കുമ്പോൾ രോഗം ഗുരുതരമായി പിടിപെടാം. കോവിഡ് രോഗികളുടെ ചികിത്സയിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നില കൃത്യമായി നിലനിർത്തുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ ചികിത്സാ പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.